കോതമംഗലം കല്ലാട്ടിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം വഴിത്തിരിവിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലാണ് നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടിയത്. കൊല്ലപ്പെട്ട സാറാമ്മയുടെ അയൽവാസിയും ഒരു ബന്ധുവുമാണ് കസ്റ്റഡിയിൽ ഉള്ളതെന്നാണ് സൂചന. ഇവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. കള്ളാട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെയാണ് പ്രതികളെന്ന് സംശയിക്കുന്നവരിലേക്ക് പോലീസ് എത്തിയത്. കൊല്ലപ്പെട്ട സാറാമ്മയുടെ ബന്ധുവും അയൽവാസിയ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുമാണ് പോലീസ് കസ്റ്റഡിയിലുള്ളതെന്നാണ് സൂചന. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കേന്ദ്രീകരിച്ചാണ് പ്രധാന അന്വേഷണം. സംഭവ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യത്യസ്തമായ മൊഴി ഇന്ന് നൽകിയതോടെയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നടത്തിയ മോഷണം കൊലപാതകത്തിൽ കലാശിച്ചതായാണ് നിഗമനം. കൃത്യം നടത്തിയതാരെന്നതിൽ വ്യക്തത വരുത്താൻ ഇനിയും ചോദ്യം ചെയ്യൽ വേണമെന്നാണ് പോലീസിന്റെ നിലപാട്. സാറാമ്മയുടെ കഴുത്തിൽ ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്ന് കണ്ടെത്തിയിരുന്നു. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കൂടി ശേഖരിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. കഴുത്തിലും കയ്യിലുമായി ധരിച്ചിരുന്ന 6 പവൻ സ്വർണമാണ് നഷ്ടപ്പെട്ടത്. ഇതും വീണ്ടെടുക്കേണ്ടതുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത 3 ഇതര സംസ്ഥാന തൊഴിലാളികളെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. ഇവരും നിരീക്ഷണത്തിലാണ്. ട്വന്റി 24 കൊച്ചി.